ഒന്നാം ലോകമഹായുദ്ധത്തിൽ കുരുത്ത ഒരു കവിയാണ് സൈനികനായിരുന്ന വിൽഫ്രഡ് ഓവൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കവിതയാണ് അറ്റ് എ കാൽവരി നിയർ ആങ്ക്. റോമാക്കാർ പ്രചാരത്തിലാക്കിയ ഒരു കഠിന ശിക്ഷാവിധിയാണല്ലോ കുരിശുമരണം. കുറ്റവാളികളെ അവർ വഴിവക്കുകളിൽ കൂട്ടം കൂട്ടമായി കുരിശിൽ തറച്ചു നാട്ടിയിരുന്നു, ഭീതി വിതച്ച് അനുസരണവും സമാധാനവും സ്ഥാപിക്കാൻ. ഈശോയുടെ ചെറുപ്പകാലത്ത് ഒരുപക്ഷെ അവനും അങ്ങനൊരു ദൃശ്യത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കാം. കാരണം അക്കാലത്ത് ഒരവസരത്തിൽ 2000-ലധികം ഗലീലിയരെ റോമാക്കാർ കുരിശിൽ തറച്ച് നാട്ടി നിർത്തിയ സംഭവം അരങ്ങേറിയിരുന്നു. ഇന്ന് ഈശോ കാൽവരി യാത്രയുടെ അനിവാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ചരിത്രത്തിലുടനീളം മനുഷ്യ മനസ്സുകളിൽ ഭീതി വിതയ്ക്കുന്ന കാൽവരികളെക്കുറിച്ച് പരാമർശിച്ചതാണ്. അഹങ്കാരത്തിൻ്റെ, വെളിപാടുകാരൻ കണ്ട ദുഷ്ടസത്വത്തിൻ്റെ മുദ്ര ശരീരത്തിൽ പേറുന്നവർ കാൽവരി കുന്നുകൾ നാട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ സമുന്നതമായ സ്നേഹത്തിനായി ജീവിക്കുന്നവർ ആ കാൽവരി കുന്നിൽ പോലും സ്വജീവൻ ബലിയർപ്പിക്കുന്നു. അവർക്ക് വിദ്വേഷങ്ങളില്ല. യുദ്ധമുഖങ്ങളുടെ ഭീകരതയും മനുഷ്യത്വഹീനതയും നേരിൽ കണ്ട് വിൽഫ്രഡ് ഓവൻ കുറിച്ച വരികളാണിവ. 2nd World War ജപ്പാനെതിരെ ഒക്കിനാവ യുദ്ധത്തിൽ പങ്കെടുത്ത ഡെസ്മണ്ട് മോസിന്റെ ജീവിതകഥ പ്രശസ്തമാണ്. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത ഹാക്സോ റിഡ്ജ് എന്നൊരു സിനിമ ഇതിനെ അവലംബമാക്കിയിരിക്കുന്നു. മോസ് സൈനിക ഗണത്തിലുള്ള ഒരു വൈദ്യ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ ക്രിസ്തീയ മതവിശ്വാസം ആയുധമെടുക്കുന്നതിൽ നിന്നും ജീവനെടുക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞിരുന്നു. അതിനാൽ കോൺസൈൻഷ്യസ് ഒബ്ജക്റ്റർ, മനസാക്ഷിയെ പ്രതി വിസമ്മതം പ്രകടിപ്പിക്കുന്നവനായി പ്രത്യേക ആനുകൂല്യത്തോടെ അവൻ സൈനിക സേവനം ചെയ്തു. ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ, ഒരു തുള്ളി ചോര ചിന്താതെ അവൻ അനേകരെ രക്ഷിച്ചു, ശത്രുക്കളായ ജാപ്പനീസ് സൈനികരെ പോലും. യുദ്ധമുഖത്ത് വീണുപോകുന്ന ഓരോ പടയാളിയെയും രക്ഷിക്കാൻ ഓടുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു: ലോർഡ് ഹെൽപ് മീ ഗെറ്റ് വൺ മോർ. നാഥ, ഈ ഒരാളെ കൂടി രക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് ജർമ്മിയായുടെ ഉൾത്താപം വായിച്ചറിയുമ്പോൾ നമ്മളും ഇതോർത്തുപോകും. ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ ഗതിയോ ഉണർവോ വീര്യമോ താല്പര്യമോ ഇല്ലെന്ന് തോന്നുമ്പോഴും തടുക്കാനാവാത്ത പ്രചോദനമായി, ചേതനയായി, അഗ്നിപ്രവാഹമായി ദൈവം ഉള്ളിൽ തിരതള്ളുന്നു. പിന്നെ മുന്നോട്ട് പോകാതിരിക്കാൻ നമുക്കാവില്ല. തിരുവചനത്തിലെ ഏറ്റവും വലിയ ദൈവനിന്ദകൾ എന്ന് തോന്നിപ്പിക്കുന്ന ഭാഗങ്ങൾ ജർമ്മിയ 20:7 മുതലാണ്. ഒരു യുവതിയെ വശീകരിച്ച് മാനഭംഗപ്പെടുത്തിയതുപോലെയാണ് ദൈവം തന്നെ വശീകരിച്ച് കീഴ്പ്പെടുത്തി മാനഹാനിക്കിരയാക്കിയത് എന്നാണ് ജർമ്മിയയുടെ പരാതി. അതിന് തൊട്ടു മുൻപ് ജർമ്മിയ പാഷുർ എന്നൊരു ദേവാലയ വിചാരിപ്പുകാരൻ്റെ കയ്യിൽ മർദ്ദനം ഏറ്റുവാങ്ങിയിരുന്നു. ജർമ്മിയയുടെ പ്രവചനങ്ങളെ വ്യാജമെന്ന് മുദ്രകുത്തി അവൻ ജർമ്മിയയെ തല്ലി. അപ്പോൾ ജർമ്മിയ അവനെ വിളിച്ച പേരാണ് മാഗോർ മിഷബീബ്, ചുറ്റും തിങ്ങുന്ന ഭീകരത എന്ന്. എന്നാൽ ഇന്ന് അതേ നാമം ജർമ്മിയയ്ക്ക് ഒരു പരിഹാസനാമമായി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ജനം ജർമ്മിയയെ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. താൻ വാതുറന്ന് ശബ്ദമുയർത്തുമ്പോഴെല്ലാം ജനങ്ങൾക്ക് ഹിതമായതൊന്നും അതിൽ നിന്ന് വരുന്നില്ല. അതിനാൽ ജനം അവനെ പരിത്യജിക്കുന്നു, ഉപദ്രവിക്കുന്നു, വ്യാജനെന്ന് മുദ്രകുത്തി അവൻ്റെ ദൈവനിയോഗത്തെ പോലും ചോദ്യം ചെയ്യുന്നു. നമുക്ക് ഹിതമോ അഹിതമോ ആയ കാര്യങ്ങൾ പറയാനും പറയാതിരിക്കാനും എളുപ്പമാണ്. മറ്റുള്ളവർ എന്തൊക്കെ സ്വീകരിക്കും എന്ന് മാത്രമാണ് അതിൻ്റെ അളവുകോൽ. എന്നാൽ ഇവിടെ ജർമ്മിയയും അതുപോലെ തന്നെ ആമോസ് 3:8, 1 Corinthians 9:16 എല്ലാം പറയുന്നത് പോലെ ദൈവവചനത്തിൻ്റെ ഒരു ശക്തമായ പ്രചോദനം, പെർസുവേഷൻ ഉണ്ട്. അത് വന്നാൽ പിന്നെ പ്രവചിക്കാതിരിക്കുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ഇനി ദൈവത്തിനായി വാ തുറക്കില്ല എന്ന് നിശ്ചയിച്ച അതേ നിമിഷം തന്നെ ജർമ്മിയയ്ക്ക് പറയേണ്ടി വരുന്നത്: ദൈവവചനം അടങ്ങാത്ത തീ പോലെ അസ്ഥിയെ ദഹിപ്പിക്കുന്നു, ആ തീ അണയ്ക്കാൻ എനിക്കാവില്ല. ഉത്തമഗീതം പറയുന്നുണ്ടല്ലോ, സ്നേഹം ഒരു ജലത്തിനും കെടുത്താനാവാത്ത തീയാണെന്ന്. ജർമ്മിയയുടെ പ്രലോഭനങ്ങൾ ആനന്ദകാരണങ്ങളായി മാറുകയാണ്. ജർമ്മിയ വാ തുറക്കുന്നതിനെ അക്വീല എന്നൊരു പുരാതന വേദവിവർത്തകൻ ക്രാത്സോ എന്ന പദം കൊണ്ടാണ് കുറിച്ചത്. കാക്ക കരയുന്ന ഈ ഒച്ചയെ നാം മുൻപൊരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അന്ധയാചകരും രോഗശാന്തി തേടിയവരും കാനാന്യ സ്ത്രീയും പത്രോസും സ്നാപകനും നാഥൻ തന്നെയും ഈ സ്വരത്തിൽ പലതും വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഇമ്പകരമല്ലാത്ത വിളികളാണവ. എന്നാൽ ആ നിലവിളി കേൾക്കുന്നവന് അത് ജീവനോളം വിലയുള്ളതാകുന്നു. ഇന്ന് സുവിശേഷ ഭാഗത്തിൽ ഈശോ പത്രോസിനെ ശകാരിക്കുന്നതും പീഡാനുഭവം പ്രവചിക്കുന്നതുമാണ്. അതിന് തൊട്ടു മുൻപ് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. പത്രോസ് പറഞ്ഞിരുന്നു, ജനങ്ങൾ യേശുവിനെ ജർമ്മിയ ആയിട്ടും കാണുന്നുണ്ടെന്ന്. മത്തായി സുവിശേഷം ജർമ്മിയയുടെ ഓർമ്മകൾ ഉണർത്തുന്ന നിരവധി സംഭവങ്ങളുണ്ട്. കർത്താവ് ഏറ്റുവാങ്ങേണ്ടി വരുന്ന നിരാശത്തിൻ്റെയും വേദനകളുടെയും മരണത്തിൻ്റെയും ഗന്ധമാണ് ആ പ്രവചന ഭാഗങ്ങളിൽ കാണപ്പെടുന്നത്. മാത്രമല്ല, തൻ്റെ നിഷ്കളങ്ക രക്തം ചിന്തുന്നത് ജെറുസലേമിന് അപകടകരമായി തീരുമെന്നും ജർമ്മിയ സൂചിപ്പിച്ചിരുന്നു.
പുതിയ ഉടമ്പടിയെ അവൻ പ്രവചിക്കുകയും ചെയ്തു. എന്നാൽ ഇവ രണ്ടും പൂർത്തിയായത് ഈശോയുടെ ജീവിതത്തിലാണ് എന്നാണ് മത്തായി സുവിശേഷത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ജെറമിയ കർത്താവിൻ്റെ ഒരു പ്രതിരൂപമാണ്, ടൈപ്പ്. ജെറമിയയുടെ ഗ്രന്ഥത്തിൽ നാം കാണുന്ന പ്രധാന ഭാഗങ്ങളാണ് അവൻ്റെ വിലാപഗീതങ്ങൾ. വിലാപങ്ങളുടെ ഗ്രന്ഥം ഉൾപ്പെടെ ഇന്ന് നാം വായിക്കുന്ന ജെറമിയയുടെ ആത്മപ്രഖ്യാപനങ്ങൾ, കൺഫെഷൻസ്, വിലാപ സ്വഭാവമുള്ളതാണ്. ആന്തരികമായി അവൻ അനുഭവിക്കേണ്ടി വരുന്നവയുടെ രേഖയാണത്. എന്നാൽ അകത്തേക്ക് കയറി ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു മിണ്ടാമുനിയല്ല ജെറമിയ. അവൻ ആ ദേശത്തിൻ്റെ ചരിത്രവീഥികളിൽ നിന്ന് എല്ലാം നോക്കിക്കണ്ടു തന്നെയാണ് ദൈവവചനത്തെ വിളിച്ചു പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ തീവ്രത തൊട്ടറിഞ്ഞ് ജ്വലിച്ചിട്ട് തന്നെയാണ് അവൻ വിളിച്ചു പറയുന്നതും കർത്താവ് അരുൾ ചെയ്യുന്നു. കാക്ക കരയുന്ന ശബ്ദത്തിൽ ക്രാത്സോ, നാഥൻ വിളിച്ചു പറഞ്ഞുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരട്ടെ. ഇന്ന് സങ്കീർത്തനം 63 ആത്മാവിൻ്റെ ദാഹങ്ങളെക്കുറിച്ചിടുകയാണ്. ദാവീദ് അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയിലാണ്. സാവൂളിനെ പേടിച്ചാകാം, അല്ലെങ്കിൽ പിൽക്കാലത്ത് സ്വന്തം മകൻ അബ്സലോമിനെ പേടിച്ചാകാം. എന്തു തന്നെയായാലും അവൻ്റെ പ്രത്യാശ തന്നെയും വറ്റി വരണ്ടു പോകേണ്ട ഒരു അവസ്ഥാവിശേഷമാണത്. പക്ഷേ അവിടെ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും രുചിച്ചറിയുന്നു. എല്ലാ അർത്ഥത്തിലും ഉണക്കിക്കളയുന്ന മരുഭൂമിയുടെ അത്യുഷ്ണത്തിലും അവൻ ദൈവത്തിൻ്റെ നനവ് അറിയുന്നു. മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ വിശിഷ്ട വിഭവങ്ങളാൽ ആത്മാവ് സംതൃപ്തി അടയുന്നു. ജെറമിയയുടെ മജ്ജയിൽ പടർന്നു പിടിച്ച ദൈവത്തീ പോലെ ദൈവവചനം വിശ്വാസയോഗ്യമാണെന്ന് നാം സങ്കീർത്തനം 33 ധ്യാനിച്ചതല്ലേയുള്ളൂ. ജെറമിയയുടെ ആവലാതി അവൻ്റെ സമാധാനം കാംക്ഷിച്ചിരുന്ന മനുഷ്യർ പോലും അവനെ വെറുത്തു തുടങ്ങിയെന്നാണ്. ദാവീദിൻ്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. ലോകം നൽകുന്ന താങ്ങു വ്യവസ്ഥകൾ, സപ്പോർട്ട് സിസ്റ്റംസ് മേലിൽ ആശ്രയിക്കാൻ പറ്റാത്തതായി തീർന്നിരിക്കുന്നു. അപ്പോഴും ദൈവവചനം സുനിശ്ചിതവും വിശ്വാസയോഗ്യവുമായി നിലകൊള്ളുന്നു. മരുഭൂമിയുടെ വരൾച്ച ദൈവദർശനത്തിൻ്റെ വളർച്ചയിലേക്ക് വഴിമാറുന്നു. ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും കാരുണ്യവും തുടങ്ങി അവൻ്റെ പൂർണ്ണതകളിലാണ് നാം അഭയം തേടുന്നത്. അവൻ്റെ ചിറകിൻ കീഴിലാണ് നാം ചേർന്ന് നിൽക്കുന്നത്. ഇന്ന് തനിക്കായി മരണം വിളമ്പി കാത്തു നിൽക്കുന്ന ജെറുസലേമിനെ നാഥൻ നോക്കി നിൽക്കുന്നു. ചിറകിൻ കീഴിലൊതുക്കി താൻ കാത്തുവയ്ക്കാൻ കൊതിച്ച അതേ ജെറുസലേം. ആത്മാവ്, നെഫേഷ് എന്നൊരു വാക്ക് ഈ സങ്കീർത്തനത്തിൽ ഇവിടെ കടന്നു വരുന്നുണ്ട്. ഒരുവൻ്റെ സമഗ്രതയെ സൂചിപ്പിക്കുന്ന വാക്കാണത് ആത്മശരീരങ്ങൾ. ഇന്ന് സുവിശേഷത്തിലും നാം ഈ പ്രയോഗം കാണും. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുന്നവൻ്റെ പെരുത്ത നഷ്ടം. വിശുദ്ധ തോമസ് അക്വിനാസ് പറയും, ആത്മാവ് ശരീരത്തിലാണ്, എന്നാൽ ശരീരത്തിൽ അടക്കം ചെയ്യപ്പെടുന്നില്ല, അത് ശരീരത്തെയാണ് അടക്കം ചെയ്യുന്നത്. അത് നമ്മുടെ മാനുഷികതയുടെ ആകെത്തുകയാണ്. ദൈവത്തെ കണ്ടുമുട്ടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങൾ, ദൈവത്തെ ഏറ്റവും എളുപ്പം തിരിച്ചറിയാനാവുന്ന തലം, അവിടെ പോലും ദൈവത്തെ നാം നഷ്ടം വരുത്തിയാൽ പിന്നെന്ത് നേട്ടം? ആത്മാവിനെ ദൈവത്തിൽ ക്രമപ്പെടുത്തിയാൽ ഒന്നും നമുക്ക് ഇടർച്ചയാവില്ല. സമ്പത്തോ ദാരിദ്ര്യമോ ആരോഗ്യമോ അനാരോഗ്യമോ അങ്ങനെ എന്തും. ഇന്ന് റോമർ 12 കഴിഞ്ഞ ആഴ്ചകളിൽ യഹൂദരും സുവിശേഷവും തമ്മിലുള്ള ബന്ധമാണ് നാം കണ്ടതെങ്കിൽ, ഇന്ന് ക്രിസ്തീയരും സുവിശേഷവും തമ്മിലുള്ള ബന്ധമാണ് ശ്ലീഹ ധ്യാനിക്കുന്നത്. ദൈവത്തോട് അനുസരണം വാഗ്ദാനം ചെയ്തവരാണ് ക്രിസ്ത്യാനികൾ. ഒരിക്കൽ അവർ സുവിശേഷത്തെ കൈയേറ്റുവാങ്ങി, ദൈവകൃപ സ്വീകരിച്ചു, എന്നിട്ട് തുടർന്ന് എന്ത് ചെയ്യുന്നു എന്നതാണ് ശ്ലീഹ ഇവിടെ ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. ക്രിസ്ത്യാനികളോട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ആദ്യമേ ഉദ്ബോധിപ്പിക്കട്ടെ, പാരാ കാലോ എന്നൊരു പ്രയോഗം. ഈ വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊരിന്ത്യരോടും ശ്ലീഹ പറയുന്നത് നാം കേട്ടതാണ്. അത് കേവലം ഒരു ഉദ്ബോധനം മാത്രമല്ല, സഹോദര സഹജമായ ആശ്വാസം പകരലും പ്രോത്സാഹനവും കൂടിയാണ്. അനുസരണയും കൃപയും ഒറ്റത്തവണ സംഭവിക്കേണ്ട കാര്യങ്ങളല്ല, അത് അനുനിമിഷം നിറവേറണം. ആത്മാവിലും ശരീരത്തിലും ഉചിതമായ ആരാധന, ലോജിക്കോസിൽ അത്രയ, നടത്താൻ ഇത് നിർബന്ധമാണ്. യുക്തമായ ആരാധന, ലോജിക്കൽ വേർഷിപ്പ് എന്ന് ശ്ലീഹ പറയുന്നത് ഇതിനെയാണ്. നിങ്ങൾ ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന അറിവുള്ളതാണല്ലോ എങ്കിൽ അതിന് അനുയോജ്യമായ ജീവിത രീതികൾ അവലംബിക്കുക. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ബലിയും ആരാധനയും. ഈശോയെ മിശിഹ ആയി അംഗീകരിച്ച നിങ്ങൾ അവൻ്റെ കുരിശിന് വഴിയിൽ അനുസരണത്തോടും ത്യാഗസമ്പൂർണതയോടും അവനോടൊപ്പം നടക്കുക. ഇന്ന് സുവിശേഷത്തിൽ പത്രോസിന് പിണയുന്ന അബദ്ധം ഇത് തന്നെയാണ്. ഇത്തിരി മുൻപ് അവൻ മിശിഹായെ പ്രഘോഷിച്ചു, എന്നാൽ മിശിഹ ക്രൂശെടുക്കണം എന്ന് നാഥനെ ഓർമ്മിപ്പിച്ചപ്പോൾ പത്രോസ് നാഥനെ മാറ്റി നിർത്തി ശകാരിച്ചു എന്ന് തിരുവചനം. അങ്ങനെ നടക്കാതിരിക്കട്ടെ, അതൊരു ഉഗ്ര ശാസനമാണ്. നാഥൻ പറയും, സാത്താനെ നീ പിറകോട്ട് മാറുക. ശിഷ്യന്റെ സ്ഥാനം ഗുരുവിൻ്റെ മുൻപിലല്ല, നീ ശിഷ്യന് യോജിച്ച നിലപാടിലേക്ക് മാറി നിൽക്കുക. പത്രോസ് പാറയാകുന്നത് അവൻ ദൈവസ്വരം മുഴക്കുമ്പോഴാണ്. സ്വന്തം ആശയമോ പൈശാചികാശയമോ വിളമ്പുമ്പോൾ അവൻ വെറും ഇടർച്ചക്കല്ല് മാത്രമാണ്. ലൗകിക വിജ്ഞാനത്തെയും തർക്കവിധികളെയും പൗലോസ് ശ്ലീഹ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നതും
കൊരിന്ത്യരിലൂടെ നാം കണ്ടുവരികയാണല്ലോ. കുരിശുകൂടാതെ സ്വർഗപ്രതാപം സാത്താൻ നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. മത്തായി 4:8-9. ഇന്ന് പത്രോസ് സാത്താൻ്റെ ഉച്ചഭാഷണിയാവുന്നു. അതിനാൽ നാഥൻ അവനെ നിർദാക്ഷിണ്യം വിളിക്കുന്നു, സാത്താനെ. സാത്താൻ എന്നാൽ പ്രതിയോഗി എന്നാണ് അർത്ഥം. നമ്മുടെ ചിന്തയും ദൈവിക ചിന്തയും തികച്ചും വിഭിന്നങ്ങളാണെന്ന് ഏശയ്യ 55. ഇന്ന് പത്രോസ് അത് ശരിവയ്ക്കുകയാണ്. നാഥൻ പറയും, നിന്റെ ചിന്ത ദൈവികമല്ല. ജെറമിയയുടെ ഉൾത്താപം പോലെ ഈ പരീക്ഷണം നാഥനെയും ഗത്സമനിയിൽ അലട്ടും. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണമേ. എന്നാൽ ഉടനെ തന്നെ നാഥൻ പിതാവിൻ്റെ തിരുമനസ്സിനെ സ്വയം കീഴ്പ്പെടുന്നു. ജെറമിയയ്ക്കും പത്രോസിനും കുരിശ് ഒരിടർച്ചക്കല്ലായി മാറിയേനെ. അവർ ദൈവത്തിൻ്റെ ആഴമളക്കുന്ന ജ്ഞാനം കയ്യെത്തിപ്പിടിച്ചില്ലായിരുന്നെങ്കിൽ. നാഥൻ്റെ കുരിശേറ്റത്തിൽ പോലും ഈ പരീക്ഷ വിടാതെ പിന്തുടരുന്നുണ്ട്. നീ ദൈവപുത്രനെങ്കിൽ താഴേക്കിറങ്ങി വാ. അതുകൊണ്ട് തന്നെ ഇന്ന് എഫേസിയർ 1 പറയും പോലെ, എന്തുതരം പ്രത്യാശയിലേക്കാണ് ദൈവപിതാവ് നമ്മെ വിളിച്ചതെന്നറിയാൻ അവൻ തന്നെ നമ്മുടെ ഹൃദയ നേത്രങ്ങളെ തുറക്കട്ടെ.